ഇവിടെയമ്പാടിതന്നൊരു കോണിലരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം കൃഷ്ണ നീ എന്നെ അറിയില്ല ഇവിടെയമ്പാടിതന്നൊരു കോണിലരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം കൃഷ്ണ ശബളമാം പാവാടഞ്ഞുറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതം പെയ്കേ അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി. മനുഷ്യനും പ്രകൃതിയും അടങ്ങുന്ന ഈ പ്രപഞ്ചത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച മലയാളത്തിൻ്റെ സുകൃതമായ പെൺകരുത്തിൻ്റെ ശബ്ദമായ കവയിത്രി സുഗതകുമാരി ഇനി വിസ്മൃതിയുടെ ലോകത്ത് വിസ്മയങ്ങൾ തീർക്കട്ടെ. സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായ ബോധേശ്വരൻ്റെയും പ്രൊഫസർ കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 ആറന്മുളയിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് പൂവിനെ പറ്റി എഴുതിയ ചില വരികളാണ് സുഗതകുമാരിയുടെ ആദ്യ കവിത. എങ്കിലും ശ്രീകുമാർ എന്ന തൂലികാനാമത്തിൽ ബിരുദ പഠനകാലത്ത് സമസ്ത കേരള സാഹിത്യ പരിഷത്ത് നടത്തിയ കവിതാരചനാ മത്സരത്തിൽ സമ്മാനാർഹമായി. എന്നാൽ പിതാവായ ബോധേശ്വരൻ ജഡ്ജിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതിനാൽ തൻ്റെ മകളാണ് ശ്രീകുമാർ എന്ന പേരിൽ കവിത രചിച്ചതെന്നറിഞ്ഞ് സമ്മാനം റദ്ദാക്കി. പിന്നീടാണ് സ്വന്തം പേരിൽ കവിത പ്രസിദ്ധീകരിക്കുവാൻ അവർ തുടങ്ങിയത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സുന്ദരബന്ധം കവിതകളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന സുഗതകുമാരിയുടെ മനസ്സ് എക്കാലവും ശരിയുടെ കൂടെയായിരുന്നു. അശരണരും നിസ്സഹായരുമായ മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, പച്ചപ്പുമായുന്ന കാടിനും പറ്റുന്ന പുഴകൾക്കും വേണ്ടിയുള്ള പോരാട്ട വീര്യമാണ് സുഗതകുമാരി. ഏകാന്ത ലാവണ്യമാണ് സുഗതകുമാരി കവിത. പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സൈലന്റ് വാലി മുതൽ ആറന്മുള വരെ ഒട്ടേറെ വേദികളിൽ നാം ഈ കരുത്തുറ്റ ശബ്ദം കേട്ടു. ഒപ്പം മലയാളത്തിൻ്റെ പരിപോഷണത്തിനായി പരിശ്രമിച്ച ഭാഷാസ്നേഹിയുമായി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. മഴു തിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. ോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സ്ത്രീകളുടെ സെല്ലിന്റെ ശോചനീയാവസ്ഥയാണ് അഭയ എന്ന സംഘടനയുടെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. നിരാലംബരായ ഒരു കൂട്ടം സ്ത്രീകളുടെയും കുട്ടികളുടെയും അമ്മയാകുകയായിരുന്നു സുഗതകുമാരി. ആരും തുണയില്ലാത്തവർക്ക് വേണ്ടി കരുണയുടെ വാതിൽ അവർ എപ്പോഴും തുറന്നിട്ടു. കേരളത്തെ ഏറെ സ്നേഹിച്ചപ്പോഴും മലയാളിയുടെ മനോഭാവത്തെ അവർ വിമർശിച്ചു. കേരള മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തിയ വിതുര പെൺകുട്ടി മുതൽ വാളയാർ സഹോദരിമാർ വരെയുള്ള ചൂഷകരായ സ്ത്രീകളുടെ ഉറച്ച ശബ്ദമായി നീതിയുടെ പോരാട്ട വീര്യമായി സുഗതകുമാരി. ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ കുറ്റിരുട്ടിൽ കൊടുങ്കാറ്റിൽ എൻ്റേതാകും ഒറ്റ മരത്തിൻ ചുവട്ടിൽ പുറകിലൂടെത്തുന്ന പാമ്പിനെ കാട്ടാളനെ ഭയം ചെറ്റുമില്ലാതെ ഉറക്കെ കരയാതെ ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. മലയാള കവിതയുടെ പരിസ്ഥിതി ബോധത്തെ ആത്മാർത്ഥതയുടെ ഉയരങ്ങളിൽ പ്രതിഷ്ഠിച്ച
സൈലന്റ് വാലി എന്ന കവിതയിലെ ഞാനൊന്ന് കണ്ട് നിന്നോട്ടെ മതിവരെ എന്ന വരികൾ വനനിരകൾക്ക് വേണ്ടിയുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു എങ്കിൽ തുലാവർഷപ്പച്ചയും ദേവദാസിയും പ്രകൃതിയും സ്ത്രീശക്തിയും ഒന്നായി മാറുന്ന സ്ത്രീയുടെ ജീവിതാവസ്ഥകളെ സമൂഹത്തിന് നേർക്കുള്ള ക്രോധം നിറഞ്ഞ ചോദ്യങ്ങളായി തൊടുത്തുവിട്ടുകൊണ്ടുള്ളവയായിരുന്നു. 1996 കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ആദ്യ അധ്യക്ഷയായി, 2006 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. രാജ്യത്തെ ഉന്നത സാഹിത്യ പുരസ്കാരമായ സരസ്വതി സമ്മാനും കേരളത്തിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരവുമടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി. വാത്സല്യവും കരുതലും മാത്രമായിരുന്നില്ല സുഗതകുമാരി. നിലപാടിലെ കാർക്കശ്യവും നീതിബോധത്തിൻ്റെ കണിശതയുമായി മലയാളിയുടെ സ്മരണകളിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് കെടാത്ത കൽവിളക്കായി നിറഞ്ഞു നിൽക്കണം.